അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളെ മുമ്പ് നാം പരിചയപ്പെട്ടു. എന്നാൽ ഈ അക്ഷരങ്ങൾ കേവലം ഒറ്റയ്ക്കുള്ള രൂപം നാം പഠിച്ചതുകൊണ്ട് മാത്രം നമുക്ക് അറബി ഭാഷയിലെ പദങ്ങളെ കൂട്ടി വായിക്കാനോ കൂട്ടി എഴുതാനോ സാധിക്കുകയില്ല. അറബി ഭാഷയിലെ അക്ഷരങ്ങൾ ഓരോ ഒരു പദത്തിൻ്റെ ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എഴുത്ത് ലിപിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ മാറ്റം നാം പഠിക്കേണ്ടതുണ്ട്. ഇത് പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിക്കൊണ്ട് ഏത് പദവും, അറബിയിലുള്ള ഏത് പദവും വായിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കും. വളരെ ഈസിയാണ്, കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഈ വീഡിയോയിൽ നാം ഓരോ അക്ഷരവും തുടക്കത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളാണ് ആ അക്ഷരത്തിന് വരിക എന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അക്ഷരമാണ് അലിഫ്. ആ ആരംഭത്തിൽ വരുമ്പോൾ നാം വീഡിയോയിൽ കാണുന്നത് പോലെ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഒരു ലൈൻ മാത്രം. ഇതേ അലിഫ് മധ്യത്തിൽ വരുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതുക. മധ്യത്തിൽ വരുമ്പോൾ താഴെ നിന്ന് മുകളിലോട്ടാണ് ഈ അക്ഷരം എഴുതുക. അവസാനത്തിൽ വരുമ്പോഴും അങ്ങനെ തന്നെയാണ്, താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുത്ത് ആരംഭിക്കുക. താഴെ ഞാൻ മൂന്ന് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അബുൻ പിതാവിനാണ്, അബുൻ ഫാദർ, ബാബുൻ വാതിൽ ഡോർ. ബാബുൻ, അബുൻ എന്നതിലെ അലിഫ് സ്റ്റാർട്ടിംഗ് ആണ്, പദത്തിന്റെ ആരംഭത്തിലുള്ളതാണ്. ബാബുൻ എന്ന് പറയുമ്പോൾ ബായിനെ നീട്ടുന്ന അലിഫ്, അവിടെ ഒരു അലിഫ് ഉണ്ട്. ബാ എന്ന് പറയുമ്പോൾ ഒരു ദീർഘം, ദീർഘത്തിനും അലിഫ് തന്നെയാണ് ഒന്നാമത്തെ ഉപയോഗിക്കുക. അതൊക്കെ താഴെ നിന്നാണ് മുകളിലേക്ക് എഴുതുക. അതുപോലെ തൊബാൻ, തൊബ് ആൻ, അന്നിന് ശേഷം ശേഷമുള്ള അലിഫ് താഴെ നിന്ന് മുകളിലോട്ട്, അത് അവസാനത്തിലാണ് വരുന്നത്. അലിഫ് എന്ന അക്ഷരം തുടക്കത്തിൽ വരുമ്പോഴുള്ള രൂപവും മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപവും അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപവുമാണ് നാം ഈ ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത്. രണ്ടാമത്തെ അക്ഷരം ബാ. ബാ തുടക്കത്തിൽ വരുമ്പോൾ നാം നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. ബാ താഴെ ഒരു കുത്ത്, പൂർണ്ണമായ അക്ഷരത്തിന്റെ പകുതി ഭാഗവും അടിയിലുള്ള കുത്ത് നാം എഴുത്തിരിപ്പി ശ്രദ്ധിക്കുക. ബാ ബാ ബുൻ ഡോർ ബാ ബുൻ ബാ. ബാ എന്ന അക്ഷരം തുടക്കത്തിൽ വരുമ്പോൾ നാം ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെയാണ് എഴുതുക, ബിഗിനിങ്ങിൽ. ബാ എന്ന അക്ഷരം മധ്യത്തിൽ വരുമ്പോൾ നാം സ്ക്രീനിൽ കാണുന്നത് എന്ന രൂപം ശ്രദ്ധിക്കുക. ബാ എന്ന അക്ഷരം അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കുക. ശേഷം ഉദാഹരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. നീല കളകൾ കൊടുത്ത ഭാഗം ബാ എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപമാണ്. ബാബുൻ ബാബുൻ ഡോർ, ലോബത്തൻ ഡോർ ടോയ് കളിപ്പാട്ടം. ലോ ബാ, അവിടെ ഒരു ബാ ഉണ്ട്, ചുവപ്പ് കളകൾ കൊടുത്തിട്ടുള്ള ബാ മധ്യത്തിലാണ് വരുന്നത്. അത് കൂട്ടി എഴുതുമ്പോൾ എങ്ങനെയാണ് മധ്യത്തിൽ എഴുതുക എന്ന് നാം ശ്രദ്ധിക്കുക. ബാ എന്ന അക്ഷരം അന്ത്യത്തിൽ വരുമ്പോൾ പൈനബുൻ ഗ്രേപ്സ് ഗ്രേപ്സ്. ബാ എന്ന അക്ഷരം മധ്യത്തിൽ വരുമ്പോൾ അവസാനത്തിൽ വരുമ്പോഴും ആദ്യത്തിൽ വരുമ്പോഴും ഉള്ള മാറ്റമാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത്. ബാബുൻ ലോബത്തുൻ അയ്നബുൻ. ഓരോ അക്ഷരങ്ങളും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നാം വളരെയധികം ഈ വീഡിയോ ശ്രദ്ധിച്ച് നാം പഠിക്കുക, മനസ്സിലാക്കുക. വളരെ ഈസിയാണ്. ബാ എന്ന അക്ഷരത്തിന്റെ അടിയിൽ ഒരു പുള്ളിയാണ് എപ്പോഴും ഉണ്ടായിരിക്കുക. എഴുത്തിരിപ്പി വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ അക്ഷരമാണ് ത. ത
തുടക്കത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും നാം ഞാൻ മുകളിൽ കൊടുത്തിട്ടുണ്ട് വളരെ വ്യക്തമായി കൊണ്ട്. തമ്രുൻ ആരംഭത്തിൽ ത, രണ്ടു പുള്ളിയുള്ള അക്ഷരമാണ് ത. സഅതറു നീലക്കളിൽ ത ഞാൻ കൊടുത്തിട്ടുണ്ട് മധ്യത്തിൽ വരുമ്പോൾ അവസാനത്തിൽ വരുമ്പോൾ. ആരംഭത്തിൽ മധ്യത്തിൽ അവസാനത്തിൽ. തമ്രുൻ ഈത്തപ്പഴം. സഅതറു തൈം. തോതു ബറി ആരംഭത്തിൽ മധ്യത്തിൽ അവസാനത്തിൽ. ത എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക, മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക, അവസാനത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതുക എന്ന് നാം ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നു. നാലാമത്തെ അക്ഷരമാണ് സ. സ സ മൂന്ന് പുള്ളിയുള്ള അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എഴുതേണ്ട രൂപം നാം ശ്രദ്ധിക്കുക. സ സൗം ഗാർലിക്. സൗം വെള്ളുള്ളി. ഗാർലിക് സൗം. കിസാവുൻ കുക്കുംബർ. കിസാവുൻ കുക്കുംബർ. കിസാവുൻ എന്നുള്ളതിൽ സ മധ്യത്തിൽ വരുമ്പോൾ. മമൂസ് അവസാനത്തിൽ വരുമ്പോൾ. സ അവസാനത്തിൽ വരുമ്പോൾ എഴുതേണ്ട രൂപം. സ എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും എഴുതുന്ന രൂപമാണ് നാം പരിചയപ്പെട്ടത്. ജീം എന്ന അക്ഷരം ജ. ജ എന്ന അക്ഷരം ജ. ജ ജി ജു ജെ ജറസ്വൻ ആരംഭത്തിൽ. ജ ആരംഭത്തിൽ വരുമ്പോൾ ഒറ്റക്കായി എഴുതുമ്പോൾ നാം വയലറ്റ് കളറിൽ കാണുന്നത് പോലെയാണ് ജ എന്ന് എഴുതുക എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഈ ജ ആരംഭത്തിൽ വരുമ്പോൾ എഴുതുന്ന രൂപം വ്യത്യാസമുണ്ട്. നാം സ്ക്രീനിൽ ആരംഭത്തിൽ എന്ന പച്ച കളറിൽ കാണുന്ന ആ കളിയിൽ ഞാൻ വളരെ വ്യക്തമാക്കി കൊടുത്തിട്ടുണ്ട് ആരംഭത്തിൽ എങ്ങനെയാണ് എഴുതുക എന്ന്. ജ മധ്യത്തിലാകുമ്പോൾ ജ എഴുതേണ്ട രൂപവും അവസാനത്തിലാകുമ്പോൾ ജ എഴുതേണ്ട രൂപവുമാണ് നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കിയാലേ നമുക്ക് അറബി ഭാഷയിലെ പദങ്ങൾ കൂട്ടി വായിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ജ റ സുൻ അക്ഷരങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഇവ കൂട്ടി എഴുതാൻ കൂട്ടി വായിക്കാനുമാണ് പ്രയാസം. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയാൽ ആർക്കും അറബി ഭാഷയിലെ അക്ഷരങ്ങൾ പദങ്ങൾ വായിക്കാൻ എളുപ്പത്തിൽ കഴിയും. ജ റ സുൻ ബൽ. ബെല്ലിനാണ് ജറസുൻ എന്ന് പറയുക. ജറസുൻ ആരംഭത്തിലുള്ള ജ പച്ച കളറിൽ. നജ്മുൻ ഉദാഹരണം ശ്രദ്ധിക്കുക. നജ്മുൻ സ്റ്റാർ. നജ്മുൻ നജ്മുൻ. ജീമ് മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപം. സിറാജൻ അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപം. സിറാജ്. ജ ജ അടുത്ത അക്ഷരമാണ് ഹേ. ഹേ ആരംഭത്തിൽ വരുമ്പോൾ മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും കുത്ത് ഉണ്ടായിരിക്കുകയില്ല ഹേന്. ഒറ്റയ്ക്ക് വരുമ്പോൾ വയലറ്റ് കളറിൽ നാം കാണുന്ന തരത്തിലാണ് എഴുതേണ്ടത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞു. ആരംഭത്തിൽ വരുമ്പോൾ ഹിസോൺ. ഹിസോൺ ഹോൾസ് കുതിര. ഹിസോൺ മധ്യത്തിൽ വരുമ്പോൾ തൊഹീനത്തു. തൊഹീനത്തു തൊഹീന അവസാനത്തിൽ വരുമ്പോൾ തുഫാഹ്. തുഫാഹ് മധ്യത്തിൽ വരുമ്പോൾ. അടുത്ത അക്ഷരമാണ് ഖ. ഖ ഖ ഖറൂഫുൻ നഖലത്തുൻ ഖൂഹുൻ. ഖറൂഫുൻ ഷിപ്പ് ആട്. നഖലത്ത് പാം. ഈത്തപ്പന. ഖൂഹു പീച്ച്. ഖ ഖ ആരംഭത്തിൽ വരുമ്പോൾ ഖറൂഫുൻ എന്നതിലെ ഖ. മധ്യത്തിൽ വരുമ്പോൾ നഖലത്തുൻ എന്നതിലെ ഖ. മധ്യത്തിൽ വരുമ്പോൾ നഖലത്തുൻ. അവസാനത്തിൽ വരുമ്പോൾ ഖൂഹുൻ എന്നതിലെ ഖ. ഖായും ജീമ് ഹേ ഖ ഇവ മൂന്ന്
ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എഴുതുന്ന രൂപം ഒരുപോലെ തന്നെയാണ്. പക്ഷേ കുത്തിടുന്നതിനുള്ള വ്യത്യാസമാണ്. ജീമിന് താഴെയായിരിക്കും കുത്തുണ്ടാവുക, ഹേന് കുത്ത് ഉണ്ടാവുകയില്ല, ഹായിന് മുകളിലായിരിക്കും കുത്ത് ഉണ്ടാവുക. ഈ മൂന്ന് അക്ഷരങ്ങളും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എഴുതുന്ന രൂപം ഒരുപോലെ തന്നെയാണ്. കുത്തിലാണ് വ്യത്യാസം ഉള്ളത്. അത് നമുക്ക് മനസ്സിലാക്കിയാൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ മൂന്ന് അക്ഷരത്തെ ഹ ഹറൂഫുൻ നഹലത്തുൻ ഹുഹുൻ. ദാൽ എന്ന അക്ഷരം മറ്റൊരു അക്ഷരവുമായി കൂട്ടി എഴുതുക, ശേഷം വരുന്ന അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. ദാൽ എന്ന അക്ഷരത്തോട് കൂടെ അടുത്ത അക്ഷരം ജോയിന്റ് ആക്കി എഴുതുകയില്ല, കൂട്ടി എഴുതുകയില്ല. മുമ്പുള്ള അക്ഷരവുമായി ദ കൂട്ടി എഴുതും. ദർസുൻ ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. ദ ദർസുൻ ലെസൺ. ഒന്നാമത്തെ ഉദാഹരണം ദർസുൻ, അധ്യായം. ദർസുൻ ദ ദോയിനോട് കൂട്ടി എഴുതുകയില്ല. മദ്രസത്തുൻ മദ്രസത്തുൻ. മദ്രസത്തുൻ ദാലിന് ശേഷം മറ്റൊരു അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. മീമും ദാലുമായി കൂട്ടി എഴുതും. എന്നാൽ ദാലും റോയുമായി കൂട്ടി എഴുതുകയില്ല. ശേഷം ഒരു അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. എഴുത്തുലിപി വളരെ ശ്രദ്ധിക്കുക. ദ ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. ദർസുൻ ലെസൺ, പച്ച കളറിൽ നാം കാണുന്ന ദർസുൻ. മദ്രസത്വൻ അതിലെ ദ നീല കളറിൽ കൊടുത്തിട്ടുണ്ട്. ദ മധ്യത്തിലാണ് വന്നത്. ഖലിദുൻ ഖലിദുൻ അവസാനത്തിൽ ദാലാണ് വന്നത്. ദ അത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് എഴുത്തുലിപി നാം ശ്രദ്ധിക്കുക കൂട്ടി എഴുതുമ്പോൾ. ദാൽ അടുത്ത അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. ദാലിന് ശേഷം മറ്റൊരു അക്ഷരവും ജോയിന്റായി വരികയില്ല. സ്വതന്ത്രമായ അക്ഷരമാണ് ദാല്. ദാലിന് മുമ്പുള്ള അക്ഷരവുമായി ദാലിനെ കൂട്ടി യോജിപ്പിക്കാൻ കഴിയുകയും ചെയ്യും. ദാലും അങ്ങനെ തന്നെയാണ്. ദാലും ദാല് അടുത്ത അക്ഷരവുമായി കൂട്ടി യോജിപ്പിക്കാൻ കഴിയുകയില്ല. സ്വതന്ത്രമായ അക്ഷരമാണ് ദാല്. എന്നാൽ മുമ്പുള്ള അക്ഷരവുമായി കൂട്ടി യോജിപ്പിക്കാൻ കഴിയും. ബന്ദറു നൂനും ദാലും എന്തുറു എന്തുറു എന്ന രണ്ടാമത്തെ മധ്യത്തിൽ വരുമ്പോഴുള്ള ഉദാഹരണം ശ്രദ്ധിക്കുക. എന്തുറു ഇതിലെ യാ നൂൻ ദാല് റോയ് നാലക്ഷരമാണ് അത് ഉള്ളത്. യാ നൂൻ ദാല് റോയ് എന്തുറു. ദാല് എന്ന അക്ഷരം മൂന്നാമത്തെ അക്ഷരം രണ്ടാമത്തെ അക്ഷരവുമായി കൂട്ടി എഴുതി, എന്നാൽ ശേഷം വരുന്ന അക്ഷരവുമായി കൂട്ടി എഴുതിയിട്ടില്ല. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും. ഇതിന് തൊട്ടു മുമ്പത്തെ അക്ഷരമായ ദാലും ദായും തമ്മിലുള്ള വ്യത്യാസം പുള്ളിയിലാണ്. എഴുതുന്നത് ഒരുപോലെ തന്നെയാണ്. ദാലിന് പുള്ളി ഉണ്ടാവുകയില്ല, എന്നാൽ ദാലിന് പുള്ളി ഉണ്ടാവും. മുകളിൽ ഒരു പുള്ളി. ദുബാബത്തുൻ ഫ്ലൈ. എന്തുറു വാൺ. റദാദുൻ മിസ്റ്റ്. അർത്ഥം പഠിക്കാനല്ല നാം ഈ വീഡിയോ പരിചയപ്പെടുന്നത്. ഓരോ അക്ഷരങ്ങളും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു എന്ന് പരിചയപ്പെടാനാണ് ഈ വീഡിയോ കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. റോ റോ ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. റോയും ഇതുപോലെ തന്നെയാണ്. റോയിന് ശേഷം മുള്ള അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. മുമ്പുള്ള അക്ഷരം റോയുമായി കൂട്ടി ഘടിപ്പിക്കാം. രീശത്ത് റോ ആരംഭത്തിലാണ് വന്നത്. കുറത്ത് റോ മധ്യത്തിലാണ് വന്നത്. അഫ്തറും റോ അവസാനത്തിലാണ് വന്നത്. ഉദാഹരണത്തിലുള്ള മാറ്റം നാം ശ്രദ്ധിക്കുക. ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴുമുള്ള മാറ്റം ശ്രദ്ധിക്കുക. റോ സ സ റോയും സായും ഒരുപോലെ തന്നെയാണ്.
ഒരു പുള്ളിയിലുള്ള വ്യത്യാസമാണ്, മുകളിലുള്ള പുള്ളിയിലുള്ള വ്യത്യാസമാണ്. സായിന് മുകളിൽ ഒരു പുള്ളി ഉണ്ടായിരിക്കും. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും എഴുതുന്ന രൂപം നാം ശ്രദ്ധിക്കുക. സുജാജു ഗ്ലാസ്, സുജാജു മൻസിൽ വീട്, ഹൗസ് വീട്, മൻസിൽ പല വീടിനും നാം മൻസിൽ എന്ന് പേരിടാറുണ്ട്. മൻസിൽ വീട്. മൗസൻ ബനാന പഴം, മൗസൻ. സുജാജുൻ ആരംഭത്തിൽ, മൻസിലുൻ മധ്യത്തിൽ, മൗസൻ അവസാനത്തിൽ. സായും മുമ്പുള്ള അക്ഷരമായി കൂട്ടി എഴുതും, ശേഷമുള്ള അക്ഷരവുമായി കൂട്ടി എഴുതുകയില്ല. അടുത്ത അക്ഷരമാണ് സ. മലയാളത്തിലുള്ളത് സ, സി, സു, സി, അതേ ഉച്ചാരണം തന്നെയാണ് സീനന് ഉള്ളത്. സ, സ. സഖഫുൻ, സഖഫ്, സീലി. സ ആരംഭത്തിൽ എഴുതേണ്ട രൂപം മൂന്ന് ഒക്കെ പോലെ. മധ്യത്തിൽ വരുമ്പോൾ ഉള്ള രൂപമാറ്റം ശ്രദ്ധിക്കുക. അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപമാറ്റവും സ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള രൂപമാറ്റം നാം ശ്രദ്ധിക്കുക. സ പച്ച കളറിൽ ആരംഭത്തിലും നീല കളറിൽ മധ്യത്തിലും റെഡ് കളറിൽ അവസാനത്തിലും ഞാൻ കോളത്തിലായി കൊടുത്തിട്ടുണ്ട്. സഖുഫൻ, സീലിംഗ്, സീലിംഗ്. ഹാസിബത്തൻ കമ്പ്യൂട്ടർ, കാൽക്കുലേറ്റർ. ഷംസുൻ സൺ. സഖുഫൻ എന്നതിലെ സ പച്ചകളിൽ കൊടുത്ത് സ. ഹാസിബത്തൻ എന്നതിലെ സീന് മധ്യത്തിൽ. ഷംസുൻ എന്നതിലെ സീന് അവസാനത്തിൽ. സ സുൻ, ഷംസു, സൂര്യൻ. ഷ അടുത്ത അക്ഷരമാണ് ഷ. ഷ മൂന്ന് പുള്ളിയുള്ള അക്ഷരം. മുമ്പത്തെ അക്ഷരത്തിന് സീനന് മൂന്ന് പുള്ളിയിട്ടാൽ ഷ എന്ന അക്ഷരം ലഭിക്കും. ഷ ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും. രൂപമാറ്റം നാം ശ്രദ്ധിക്കുക. ഷജർ മരം, ഷജർ മരം, ട്രീസ് മരങ്ങൾ, ഷജർ മരങ്ങൾ. മുൻഷിഫത്തുൻ, മുൻഷിഫ, മുൻഷിഫത്തുൻ ടവർ. ഫിറാഷൻ ബട്ട്, ഫിറാഷൻ ബട്ട്. ഷജറൻ എന്നതിലെ ഷ പച്ചകളർ കൊടുത്ത ആരംഭത്തിൽ. മുൻഷിഫത്തു നീല കളറിൽ മധ്യത്തിൽ. മുൻഷിഫത്ത് നീല കളറിൽ നാം കൊടുത്ത ഷീനെ ശ്രദ്ധിക്കുക. ഫറാഷൻ ചുവപ്പ് കളറിൽ കൊടുത്ത ഷീനെയും ശ്രദ്ധിക്കുക. ഫറാഷൻ അടുത്ത അക്ഷരമാണ് സോദ്. സോദ് മധ്യത്തിൽ വരുമ്പോഴും ആരംഭത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. സോ സ്വക്കുറു ഫാൽക്കൺ, സ്വക്കുറു. അസീറു അസീ, സീറു, അസീറു. കുർസ് ടാബ്ലറ്റ്. സോ സി സു സ്. സോ വീഡിയോയിലുള്ള മാറ്റം നാം ശ്രദ്ധിക്കുക. എഴുത്ത് ലിപിയിൽ വരുന്ന മാറ്റം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ. ലോദ്, ലോദ്, ലോ, ലോ. ലോബിത്തുൻ ഓഫീസർ, ലോബിത്തുൻ ആരംഭത്തിൽ വരുമ്പോൾ. ഹദറുൻ വെജിറ്റബിൾസ്, ഹദറുൻ വെജിറ്റബിൾസ്. റഫല റിഫ്യൂസ്ഡ് നിരസിച്ചു. ലോബിത്തുൻ എന്നതിലെ ലോ, ഹദറുൻ എന്നതിലെ ലോ, റഫല എന്നതിലെ ലോ. ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കുക. തോ, തോ, തോ എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും ഒരു പദത്തിന്റെ മധ്യത്തിലായി കൊണ്ടുവരുമ്പോഴും ഒരു വാചകത്തിന്റെ അവസാനത്തിലായി വരുമ്പോഴുമുള്ള മാറ്റമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. തോ ത്വരീക്കുൻ ഒന്നാമത്തെ ഉദാഹരണം. ത്വരീക്കുൻ വഴി, മാർഗം, റോഡ്. ത്വരീക്കുൻ തോ. തൊമാത്യുമുൻ ആരംഭത്തിലുമുണ്ട് തോ, ശേഷവുമുണ്ട് തോ. തൊമാത്യുമുൻ മധ്യത്തിൽ. ലോബിത്തുൻ അവസാനത്തിൽ, ലോബിത്തുൻ അവസാനത്തിൽ. തോ ലോ, ലോ, ലോ. ലോർഫുൻ, ലോർഫുൻ കവർ, എൻവലപ്പ്. അൽമത്ത് ബോൺ. പെയ്വൻ
heat in summer. Lawfun, law, ആരംഭത്തിൽ വരുമ്പോൾ, അളമത്ത്, born, പേലം, കൈത്ത്. ലോഹ് എന്ന അക്ഷരം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റമാണ് ഈ വീഡിയോയിൽ നാം കണ്ടത്. ഐൻ എന്ന അക്ഷരം ഒറ്റയ്ക്ക് എഴുതുമ്പോൾ ഐൻ വയലറ്റ് കളർ നാം കൊടുത്തിട്ടുണ്ട്. ഐൻ ആരംഭത്തിൽ വരുമ്പോൾ പച്ച കളറിലും മധ്യത്തിൽ വരുമ്പോൾ നീല കളറിലും അവസാനത്തിൽ വരുമ്പോൾ ചുവപ്പ് കളറിലുമായി കള്ളിയിൽ നാം കൊടുത്തിട്ടുള്ള രൂപം ശ്രദ്ധിക്കുക. ഐൻ ഐൻ ഐനുൻ കണ്ണ് ഐനുൻ കണ്ണ് വാല്യമുൻ ടീച്ചർ അധ്യാപകൻ ഐൻ മു ആ ലി മുൻ കത്ത് കട്ട് മുറിച്ചു ആയിനു എന്നതിൽ ആയിന് ആരംഭത്തിലുള്ളതാണ് മാലിമുൻ എന്നതിലെ ആയിന് മധ്യത്തിൽ വരുന്ന ആയിനാണ് രണ്ടാമത്തെ ഉദാഹരണം ടീച്ചർ മൂന്നാമത്തെ ഉദാഹരണം കഥ അവസാനത്തിൽ വരുമ്പോൾ ആയിൻ എന്ന അക്ഷരം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള വ്യത്യാസമാണ് നാം സ്ക്രീനിൽ പരിചയപ്പെട്ടത് മനസ്സിലാക്കിയത് ഓയിൻ ഓയിൻ എന്ന അക്ഷരം ഐനും ഓയിനും തമ്മിലുള്ള വ്യത്യാസം ഓയിനിന് പുള്ളി ഉണ്ടായിരിക്കും എഴുത്ത് രൂപം ഐനും ഓയിനും ഒരുപോലെ തന്നെയാണ് ഓയിനിന് പുള്ളി ഉണ്ടായിരിക്കും ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും ഓർബുൻ ഓർബുൻ ലോത്തുൻ തെബലിയോൻ റിപ്പോർട്ട് തെബലിയോൻ റിപ്പോർട്ട് ഓർബുൻ പടിഞ്ഞാറ് ഈസ്റ്റ് പടിഞ്ഞാറ് ഒറബ് പടിഞ്ഞാറ് ഒയിന് ഒറബ് ഒയിൻ ആരംഭത്തിലുള്ളതാണ് ലോത്തുൻ ലാംഗ്വേജ് ഭാഷ ലോത്തുൻ ലോത്തുൻ ഒയിന് മധ്യത്തിലുള്ളതാണ് ലോത്തുൻ നീല കളറിൽ നാം കാണുന്നത് തെബലിയോൻ ചുവപ്പ് കളറിൽ കാണുന്നത് തെബലിയോൻ അവസാനത്തിൽ വരുന്ന ഒയിനാണ് തെബലിയോൻ ഒയിൻ ഫ എന്ന അക്ഷരം തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റമാണ് നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫമുൻ മൗത്ത് വായ കുഫ്രുൻ ഡിസ്ബിലീവ് അവിശ്വാസം അൻഫുൻ നോസ് മൂക്ക് ഫമുൻ ഫ ഫമുൻ ഫ ഫ ആരംഭത്തിൽ കുഫ്രുൻ ഫ മധ്യത്തിൽ നീലകളൽ അൻഫുൻ ഫ അവസാനത്തിൽ ചുവപ്പ് കളറ് ഫ ഫ എന്ന അക്ഷരം വിവിധ സന്ദർഭത്തിൽ വരുമ്പോഴുള്ള മാറ്റം നാം ശ്രദ്ധിക്കുക ഖാഫ് ക അടുത്ത അക്ഷരമാണ് ഖാഫ് ക ക എന്ന അക്ഷരം ആരംഭത്തിലും മധ്യത്തിലും അവസാനത്തിലും വരുമ്പോഴുള്ള മാറ്റം നാം സ്ക്രീനിൽ നോക്കിക്കൊണ്ട് നാം പഠിക്കുക മനസ്സിലാക്കുക കമറു മൂൺ ചന്ദ്രൻ ബക്കറത്ത് പശു വറുപ്പ് പേപ്പർ കമറൻ എന്നതിലെ കാഫ് ആരംഭത്തിനാണ് ബക്കറത്ത് എന്നതിലെ നീല കളറിൽ നാം കാണുന്ന കാഫ് മധ്യത്തിൽ വരുന്നതാണ് വറുപ്പൻ എന്നതിലെ കാഫ് അവസാനത്തിൽ വരുന്നതാണ് മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കുക വറുപ്പൻ കാഫ് വളരെയധികം മാറ്റമുള്ള അക്ഷരമാണ് കാഫ് കാഫ് ഒറ്റയ്ക്ക് എഴുതുമ്പോഴുള്ള വയലറ്റ് കളർ നാം കാണുന്ന ആ രൂപമാണെങ്കിൽ കാഫ് മധ്യത്തിൽ വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായ രൂപമാണ് കാഫിന് ഉണ്ടാവുക കാഫിന് ആരംഭത്തിൽ വരുമ്പോഴും ഉള്ള രൂപവും നാം ശ്രദ്ധിക്കുക കെൽബുൻ എന്നതിലെ ആരംഭത്തിൽ വരുന്ന പച്ച കളർ നാം കൊടുത്ത കാഫ് ആരംഭത്തിൽ കെൽബുൻ ഡോഗ് നായ മക്കാനുൻ എന്നതിലെ രണ്ടാമത്തെ ഉദാഹരണമായ മക്കാനുൻ പ്ലേസ് സ്ഥലം കേഫ് നാം കേഫ് എന്ന അക്ഷരം മധ്യത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന രൂപമാണ് ചുവപ്പ് കളറിലായി നാം കൊടുത്ത രൂപം മലിക്കുൻ എന്നതിലെ അവസാനത്തിലെ കാഫ് അവസാനത്തിലുള്ള കാഫ് കേഫ് കാഫ് മലിക്കുൻ രാജാവ് അവസാനത്തിൽ വരുമ്പോൾ മാത്രമാണ് കാഫിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങുക മറ്റുള്ള സ്ഥലത്തെല്ലാം കാഫിന് വ്യത്യസ്തമായ രൂപമാണ് അപ്പോൾ മാത്രം അവസാനത്ത് വരുമ്പോൾ മാത്രമേ
കാഫിന്റെ ഇതാത്തുള്ള ആ നടുവിലുള്ള ആ ചിഹ്നം ഇടേണ്ടതുള്ളൂ. എഴുതുന്ന രൂപം വളരെ ശ്രദ്ധിക്കുക. തീർത്തും വ്യത്യസ്തമായ അക്ഷരമാണ് ഇത്. ലാമ് ആരംഭത്തിൽ വരുമ്പോൾ, മധ്യത്തിൽ വരുമ്പോൾ, അവസാനത്തിൽ വരുമ്പോൾ. ലൈമൂന, ലൈമൂന, ലെമൻ. ലൈമൂൺ, ലൈം. ലൈമ്, ലൈമൂന. ജിൽദുൻ, സ്കിൻ. ജിൽദുൻ, സ്കിൻ. നഖീൽ, ഈത്തപ്പന. നഖീൽ, ഈത്തപ്പന. ലാമ് ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴുള്ള മാറ്റമാണ് നാം ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലാം, മീം. മീം ഒറ്റക്കായി എഴുതുമ്പോൾ അക്ഷരത്തിന്റെ യഥാർത്ഥ രൂപം, ആരംഭത്തിൽ വരുമ്പോഴുള്ള രൂപം, മധ്യത്തിൽ വരുമ്പോഴുള്ള രൂപം, അവസാനത്തിൽ വരുമ്പോഴുള്ള രൂപവുമാണ് ഈ ഇപ്പോൾ നാം സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാവൻ, മാവൻ ആരംഭത്തിൽ. മാ, കമീസൻ മധ്യത്തിൽ വരുമ്പോഴുള്ള മീൻ. കമീസൻ, യോമൻ അവസാനത്തിൽ വരുമ്പോൾ ഉള്ള രൂപം. മീം, മാ, മീ, മോ, മാവൻ വെള്ളം, കമീസൻ ഷർട്ട്, യോമൻ ദിവസം. ഡേ. നൂന്, നൂന് എന്ന അക്ഷരം ആരംഭത്തിൽ വരുമ്പോഴും മധ്യത്തിൽ വരുമ്പോഴും അവസാനത്തിൽ വരുമ്പോഴും വ്യത്യാസം നാം മനസ്സിലാക്കണം. നൂൻ, നെമിറുൻ എന്നതിലെ ടൈഗർ. നൂൻ, നൂൻ, നെമിറുൻ. ഓനമുൻ, ഓനമുൻ നടുവിലാണ് നൂന് വരുന്നത്, മധ്യത്തിൽ. നൂനെ ശ്രദ്ധിക്കുക. മൻ അവസാനത്തിൽ, അവസാനത്തിലാണ് മൻ എന്നതിലെ നൂന് വരുന്നത്. മൻ, ഹു, ആര്. ഓനമുൻ, ആട്. നെമിറുൻ, പുലി. ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. ഹ, ഹ എന്ന അക്ഷരം ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. അവസാനത്തിൽ വരുമ്പോൾ തീർത്തും രൂപമാറ്റവും, മധ്യത്തിൽ വരുമ്പോഴും തീർത്തും രൂപമാറ്റം സംഭവിക്കുന്നുണ്ട്. ആരംഭത്തിൽ വരുമ്പോൾ യഥാർത്ഥ അക്ഷരത്തിന്റെ അതേ ശൈലിയിലാണ്, മധ്യത്തിലും അവസാനത്തിലും വരുമ്പോൾ തീർത്തും രൂപമാറ്റം സംഭവിക്കുന്നു. ഇത് നാം വളരെയധികം ശ്രദ്ധിക്കണം. എറ, കാറ്റ്. നെഹ്റു, റിവർ, പുഴ. അള്ളാഹു, ഗോഡ്, ദൈവം. ഹിറ ആരംഭത്തിൽ, നെഹ്റു മധ്യത്തിൽ, അള്ളാഹു അവസാനത്തിൽ. മാറ്റം നാം ശ്രദ്ധിക്കുക. വാവ് ആരംഭത്തിൽ, മധ്യത്തിൽ, അവസാനത്തിൽ. വാവ് അടുത്ത ഒരു അക്ഷരവുമായി കൂട്ടിയെഴുതാൻ സാധിക്കുകയില്ല, മുമ്പുള്ള അക്ഷരവുമായി കൂട്ടിയെഴുതാൻ പറ്റും. വീഡിയോയിൽ നാം കാണുന്നത് ശ്രദ്ധിക്കുക. തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും. വർദ്ധത്തൻ, റോസ്. ലൗൻ, ലൈറ്റ്, വെളിച്ചം. മാഞ്ചോ, മാങ്ക, മാങ്കോ. അവസാനത്തെ അക്ഷരമാണ് യാവ്. യാവ് ആരംഭത്തിൽ എഴുതുമ്പോൾ മുമ്പിലുള്ള ആ കൊക്ക കളയുന്നു, മധ്യത്തിൽ എഴുതുമ്പോഴും അത് കളയുന്നു, അവസാനത്തിൽ എഴുതുമ്പോൾ മാത്രമാണ് അക്ഷരത്തിന്റെ യഥാർത്ഥ രൂപം കുറെയൊക്കെ പ്രാപിക്കുന്നത്. അടിയിലുള്ള രണ്ട് പുള്ളി, അടിയിലുള്ള രണ്ട് പുള്ളി യാവിന് നിർബന്ധമാണ്. യാവ് തുടക്കത്തിൽ എഴുതുമ്പോഴും മധ്യത്തിൽ എഴുതുമ്പോഴും അവസാനത്തിൽ എഴുതുമ്പോഴും ഉള്ള വ്യത്യാസമാണ് ഈ വീഡിയോയിൽ നാം പരിചയപ്പെട്ടത്. ഓരോ അക്ഷരങ്ങളും എങ്ങനെയാണ് ആരംഭത്തിൽ എഴുതേണ്ടത്, എങ്ങനെയാണ് അവ മധ്യത്തിൽ വന്നാൽ എഴുതേണ്ടത്, എങ്ങനെയാണ് അവ അവസാനത്തിൽ വന്നാൽ എഴുതേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. പ്രിയ സുഹൃത്ത് ഷഹീദ് മുഹസ്സൻ.